Hi dears, welcome back to our channel. Appo nammude innathe video unboxing video aato. Birthday gift unboxing aanu. Appo oru vaadu illa. Nammal korchu giftukalokke ullu. Appo nammal oru vaadu vaadi enna birthday ki vilichillallo. Appo adonde korchu gift okke ullu unbox cheyanayitte. Appo nerthe njan chesiradakka ella open cheythu vechittund. Appo just ad endakke aanu kaanichera aato. Appo video lote povunninu munpu nammude channel aadiyittaan kaanunnengil subscribe cheyan marakkerude. Bell icon enable cheyan marakkerude. Like um share um comments okke എല്ലാവർക്കും ഒരു സ്മോൾ അൺബോക്സിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ. പിന്നെ ടോയ്സ് ഒക്കെ അവിടെ വേറെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം എന്തൊക്കെയാണെന്ന് കാണിച്ചുതരാം. പിന്നെ സൈക്കിളും കാര്യങ്ങളൊക്കെ അത് വേറെ ഇരിപ്പുണ്ട്. അതെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആ വീഡിയോയിലേക്ക് നമ്മൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഇതെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് നിങ്ങളോട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാമേ. അപ്പോൾ അവർക്ക് കുറച്ച് പാവാടയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഓറഞ്ച് കളർ പാവാടയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു ബ്ലാക്ക് കളറ് ടോപ്പാണ് കേട്ടോ. അപ്പോൾ ആ പാവടയുടെ കൂടെ വരുന്ന ഒരു ടോപ്പാണ് അതായത്. അപ്പം ഇതൊരു ബ്ലാക്ക് ഒരു ബ്ലൂ ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ നമ്മളാ ടോപ്പ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ കളറിലെ ഒരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ പ്രായത്തിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സുകളായിരുന്നു. ബാക്കി കിട്ടിയതെല്ലാം വലുതായിരുന്നു കേട്ടോ. ആകെ ചെറുതെന്ന് പറയാൻ രണ്ടോ മൂന്നെണ്ണമൊക്കെ ഉള്ളായിരുന്നു ചെറിയ ഉടുപ്പുകൾ. പിന്നെ ഒരു വെള്ള പാവാട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഗ്ലേസിങ് നല്ല തുണിയായിരുന്നു കേട്ടോ. നല്ല മെറ്റീരിയലായിരുന്നു. പിന്നെ അവൾക്ക് പാൻറ്റീസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനായിട്ട് ഒരു യെല്ലോ ബ്ലാക്കും കൂടെ വരുന്ന ഒരു മിഡിയൻ ടോപ്പും കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഓവർ കോട്ട് മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കോട്ട്. അപ്പം ഇതിൻ്റെ കൂടെ അകത്തിടുന്ന ടോപ്പാണ് കേട്ടോ ഇത്. ഇത് ബ്ലാക്ക് കളറ് ടോപ്പാണ്. നമുക്ക് ഇത് മാത്രമായിട്ട് ഇടാൻ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പാവാട ഇതാണ് ഇത് അതാണ് ഇതിൻ്റെ കൂടെ ഇടുന്ന പാവാട. അപ്പോൾ ഇത് ഇത്രയും സെറ്റാണ് കേട്ടോ. ഓവർ കോട്ടും പാവാടയും ആ ഒരു ടീഷർട്ടും. ഓക്കെ, പിന്നെ അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് നല്ല പച്ച ഫ്രോക്കായിട്ട്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടൊരു ഫ്രോക്കാണ്. നല്ല മോഡലായിരുന്നു. എന്താ പറയുക, ഒരു ലൈറ്റ് പച്ച കളറാണ് കേട്ടോ. സൂപ്പറായിരുന്നു, നല്ല രസമുണ്ട്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല കേട്ടോ. എല്ലാം വലിയ ഫ്രോക്കുകളാണ്. നമുക്ക് അടുത്ത ഒരു ഫ്രോക്ക് നോക്കാം. ഇത് ജീൻസിൻ്റെ മോഡലൊരു ഫ്രോക്കാണ് കേട്ടോ. ഇതും കൊള്ളായിരുന്നു. ജീൻസൊക്കെ ഇടുമ്പോൾ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ വലുതാണ് കേട്ടോ. നമുക്ക് ഇടാൻ കൊച്ചിന് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത ഇതൊരു ഫ്രോക്ക്, റോസ് കളറല്ല, ഫ്രണ്ടിൽ മൊത്തം റോസാപ്പൂ ഉള്ളൊരു ഫ്രോക്കാണ് കേട്ടോ. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇതും നല്ല വലിയൊരു ഫ്രോക്കാണ്. ഇനി അടുത്തൊരു ഫ്രോക്ക് നോക്കാം. ഇതൊരു റോസ് കളർ ഫ്രോക്കാണ് കേട്ടോ. ഫ്രണ്ടിലൊക്കെ വേറെ എന്താ പറയുക, ഒരു നീല നല്ല വർക്ക് വരുന്ന ഒരു ഫ്രോക്കാണ്. രസമുണ്ടായിരുന്നു ആണേ. ഓക്കെ, ഇനി അടുത്തൊരു കളക്ഷൻ നോക്കാം. ഇതും നല്ല വലിയൊരു ഫ്രോക്കാണ് കേട്ടോ. അവൾക്ക് ഇട്ടിട്ട് തന്നെ ഒരു നല്ല വലിപ്പമുള്ളൊരു ഫ്രോക്കായിരുന്നു. കുറച്ച് ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ ഇടാൻ പറ്റുമോ കേട്ടോ. നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നെറ്റാണ് കേട്ടോ ഇതെല്ലാം. മറ്റേ അത് വെൽവെറ്റ് അതിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ആ ഫ്രോക്ക്. പിന്നെ അടുത്തൊരു റെഡ് കളർ ഫ്രോക്കാണ്. അത് മൊത്തം ഫുൾ റെഡാണ് കേട്ടോ. ഫ്രണ്ടിലും ആ ഒരു വൈറ്റ്നസ് ആയിട്ടിലും പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറിലൊരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നമുക്ക് ഈ ഒരു പ്രായത്തിലിടാൻ പറ്റുന്ന ഒരു ഫ്രോക്കായിരുന്നു. ചെറിയ ഫ്രോക്കാണ് കേട്ടോ, ഇപ്പോൾ ഇടാൻ പറ്റും നമുക്ക്. അടുത്തത് ഇതും റെഡും വൈറ്റും ചേർന്നൊരു ഫ്രോക്കാണ് കേട്ടോ. ഇതും മോക്ക് ഈ പ്രായത്തിലിടാൻ പറ്റുന്ന ഒരു ഫ്രോക്കായിരുന്നു. ഇനി അടുത്തതായിട്ട് വരുന്നത് ഒരു പാവാടയാണ് കേട്ടോ. ജീൻസിൻ്റെ ഒരു പാവാടയാണത്. ഇത് ഒരു ജീൻസിൻ്റെ ഒരു ഫ്രോക്കാണ് കേട്ടോ. താഴെ ഒരു വൈറ്റ് വരുന്ന, മേളിലും ജീൻസ്. അപ്പോൾ ആ ഒരു മോഡൽ ഫ്രോക്കാണ്. അടുത്തതും
ഇത് കണക്കാട്ടോ, മേളി ജീൻസും താഴെ വേറൊരു കളറ് റോസും യെല്ലോയും കൂടെ ചേർന്നൊരു കളറിൽ അതൊരു ഫ്രോക്കാട്ടോ, മേളി ജീൻസ് വരുന്ന ഒരു ഫ്രോക്കായിരുന്നു. ഇനി അടുത്തത് ഈ ഒരു ടോപ്പാട്ടോ, നേരത്തെ ഞാൻ ജീൻസ് കാണിച്ചു തന്നില്ലേ, അപ്പം ആ ജീൻസ് പാവാട കാണിച്ചു തന്നില്ലേ, അപ്പം അതിൻ്റെ കൂടെ ഇടുന്നൊരു ടോപ്പാട്ടായിരുന്നു. ഇനി അടുത്തത് അടിപൊളി ഒരു ഫ്രോക്കാട്ടോ, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതും വലിയ ഫ്രോക്കാണ്, ഇപ്പോൾ അവൾക്ക് ഇടാൻ പറ്റത്തില്ല. കൊള്ളാം, നല്ല കളറും നല്ല റോസാപ്പും, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ, നല്ല മെറ്റീരിയലായിരുന്നു. പിന്നെ അവൾക്ക് കിട്ടിയത് ഒരു ഷൂ ആട്ടോ, ഇതും ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല, വലുതാണ്, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അടുത്ത നമുക്ക് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ അവൾക്ക് ചെരുപ്പ് ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു കേട്ടോ, വേറെ കളക്ഷൻസ് ഒന്നുമില്ല, ആകെ ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഇനി അവളുടെ ടോയ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അവൾക്ക് കിട്ടിയ പാവക്കുട്ടികളാട്ടോ ഈ കാണിക്കുന്നത്, ഇതൊരു എന്താ പറയുക, ഓറഞ്ച് യെല്ലോ, ഓറഞ്ചും യെല്ലോയും കൂടെ വരുന്ന ഒരു ഷെയ്ഡിൽ നല്ല കുറച്ച് വലിയൊരു പാവയായിരുന്നു. അടുത്തത് ഈ റോസ് ടെഡി ബെയർ ആട്ടോ, ഇതിൻ്റെ സെയിം മോഡൽ തന്നെ നമുക്കൊരു ചുവപ്പ് ടെഡി ബെയറും കൂടെ കിട്ടിയിട്ടുണ്ട്, അപ്പം രണ്ടും ഒരുപോലെ അടിക്കുന്നത് കേട്ടോ. പിന്നെ അതാ നീളത്തിലൊരു പാവ കിട്ടിയിട്ടുണ്ട് കേട്ടോ, റെഡ് കളറിലെ പാവ. ഇനി അടുത്തത് എന്താ കണ്ടേ, ചുവന്ന മറ്റേ റോസിൻ്റെ അതേ സെയിം തന്നെയാണ്, കളർ വ്യത്യാസമൊന്നേ ഉള്ളൂ, അപ്പം അത് രണ്ടും സെയിം ആയിട്ടാണ് കേട്ടോ നമുക്ക് ഷോപ്പ് സൈക്കിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പാവയായിരുന്നു. കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതേ ഒരു പാവ, രണ്ട് പാവയുണ്ട് കേട്ടോ ഒന്നത്തിൻ്റെ അടിയിൽ കണ്ടല്ലേ. അപ്പം ഇതൊക്കെയാണ് അത് റോസ് കളർ ഒരു ടെഡി ബെയർ ആട്ടോ. അപ്പം ഇതില്ല നമ്മളുടെ എന്താ പറയുക, കാറിലൊക്കെ തൂക്കിയിടുന്ന ഒരു കുരങ്ങ് ബൊമ്മ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ തന്നൊരു ഗിഫ്റ്റാട്ടോ. എന്ന് വെച്ചാൽ ഇത് പൊക്കം ഭയങ്കര ഭാരമാണ് കേട്ടോ, കാരണം വലിയൊരു പാവക്കുട്ടിയായിരുന്നു, ടെഡി ബെയർ ആയിരുന്നു. അപ്പോൾ നമുക്കൊരു കട്ടിൽ വേണം അതിനെ പിടിച്ച് കിടത്തണമെങ്കിൽ തന്നെ, അത്രയ്ക്ക് വലുതായിരുന്നു കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മളുടെ ആ ടെഡി ബെയർ, ഒരു റോസ് കളറായിരുന്നു. അപ്പോൾ അതിനിരിക്കാൻ തന്നെ ഒരുപാട് സ്ഥലം ആവശ്യമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ പാവക്കുട്ടിയുടെ കളക്ഷൻസൊക്കെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് അവൾക്ക് കിട്ടിയിട്ടുള്ള പാവക്കുട്ടിയുടെ ഗിഫ്റ്റുകളൊക്കെ. പിന്നെ വരുന്നത് മറ്റേ എന്താ പറയുക, സൈക്കിളും കസേരയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കാണിച്ചു തരാം. ഇതാണ് മറ്റേ ചേച്ചി തന്ന കുറച്ച് ഗിഫ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് അവൾക്ക് ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം റെഡ് കളറിലൊരു സൈക്കിളും പിന്നെ ബ്ലൂ കളറിലെ ചെയറൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കുതിര ഇട്ടിട്ടുണ്ട് കേട്ടോ, അതും ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ ഗിഫ്റ്റ് തന്ന ഒരു ചെയറായിരുന്നു. പിന്നെ രണ്ട് തൊട്ടിലുണ്ട്, ഇത് ഊഞ്ഞാലാണ് കേട്ടോ, ഇത് യെല്ലോ കളറിലെ ഊഞ്ഞാൽ, ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടി. പിന്നെ ഇത് കണക്ക് തന്നെ ഒരു പച്ച ഊഞ്ഞാലും കൂടി നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. Thank you.
അത്രയുള്ളൂ. എല്ലാവർക്കും വീട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാണ് താഴെ കമൻസ് അയക്കുക കേട്ടോ. ഏത് ചോയ്സ് ആണ് ഇഷ്ടപ്പെട്ടത്, അപ്പം ഡ്രസ്സിൽ ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ താഴെ കമൻ്റ് അയക്കുക. അപ്പം വീട് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഒക്കെ അയക്കുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ചേച്ചാ.